ഇവിടെ വന്ന എന്തിനാണെന്നറിയോ? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയുണ്ട്, പക്ഷെ അതല്ല പ്രധാനം. പിന്നെ ഞാൻ പറയാം, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാനല്ലേ. അതിനൊന്നുമല്ല. പിന്നെ നന്ദി പറയാന് നിന്നെ തിരിച്ചു തന്നതിന്. നീ പോയിന്നറിഞ്ഞപ്പോ ഞാനൊരു വഴിപാട് നേർന്നിരുന്നു. നീ തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെ വന്ന് പാദപ്രദക്ഷിണം ചെയ്തോളാന്ന്. ശരിക്കും? ശരിക്കും. അപ്പോ ഞാൻ പോയപ്പോ നിനക്ക് വിഷമം തോന്നി? അതെന്താ അങ്ങനെ ചോദിച്ചു? നല്ല ഓണം തോന്നി. സന്തോഷം. ഞാനില്ലെങ്കി വിഷമിക്കാൻ ഒരാളുണ്ടല്ലോ. ആ അതെ അതെ. എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ആ വഴിപാടങ്ങ് ചെയ്യാം. കൂടുതൽ സംസാരിച്ചു നിന്നാ ശരിയാവില്ല. അതെ, അതാ നല്ലത്. ഇത് നല്ല അവസരമല്ല? ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞാലോ നിന്റെ ഓരോ പാദത്തിന്റെ അടിയിലും ഞാനുണ്ടെന്ന്. പാദത്തിന്റെ അടിയിൽ നീയോ? അപ്പൊ മണ്ണാണോ നീ? മണ്ണാണ്, കാറ്റാണ്, മഴയാണ്, കടലാണ്, വട്ടാണ്. അതെ, വട്ടുമാണ്. ശരിക്കും നിന്റെ തലയുടെ നട്ടിളകിയോ? ഇങ്ങനെ പോയാ ഇളകും. നീ കേട്ടില്ലേ ഞാൻ തിരിച്ചു വരാൻ അവൾ വഴിപാട് നേർന്നെന്ന്? കാമുകിയല്ലാത്തൊരു പെണ്ണ് എന്തിനാടി വഴിപാട് നേരുന്നത്? നീ നേർന്നില്ലല്ലോ. അവള് കാമുകിയൊന്നും അല്ല. നീ പോയതേ അവള് കാരണം ആണെന്നുള്ള കുറ്റബോധം കൊണ്ടാ വഴിപാട് നേർന്നെ. അത് നമുക്ക് ചോദിക്കാലോ? ചോദിക്കണ്ട, ചോദിച്ചാലേ വീണ്ടും എല്ലാം തകരാറിലാകും. നീ മിണ്ടാതെ ഒരു ഭാഗത്തിരിക്ക്, പ്ലസ് ടു കഴിയട്ടെ. എനിക്ക് കാത്തിരിക്കാൻ വയ്യ നീരു. ഇപ്പൊ പൊട്ടുവന്ന മട്ടില് നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പോലെയാ ഇപ്പൊ എന്റെ മനസ്സ്. ഷട്ടർ ഇട്ട് തൽക്കാലം പൂട്ടി വെക്ക്. സംഭരണശേഷി കഴിഞ്ഞ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോവാന്ന് പറയാം. പിന്നെയും മഴ പെയ്ത? മഴയൊന്നും പെയ്യില്ല. അത് നിനക്കാണോ അറിയാവുന്നെ? ഹരി, ഓവറാക്കല്ലേ. അവസാനം കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥ ആകും. ശരി, പക്ഷേ പ്ലസ് ടു കഴിയുന്നതിന്റെ അന്ന് ഞാൻ പറയും.